ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു നവംബർ അറാബി അഷർ അറാബി അഷർ നവംബർ നവംബർ പതിനാല് യൗമു മീലാദ് ഒരാളുടെ ജനന ദിവസമാണ് നാലുത്തരം ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി അബുൽ കലാം ആസാദ് ഇന്ദിരാഗാന്ധി നവംബർ പതിനാല് ഏതാണ് നവംബർ പതിനാല് നമ്മുടെ ശിശുദിനമാണ് അല്ലെ അത് ഒരാളുടെ ജന്മദിനമാണ് അല്ലെ ആരുടെയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻഹുവ അദ്ദേഹം ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇതാണ് ഉത്തരം വരിക മാഹുവൽ ഖതാ ഈ നാലെണ്ണത്തില് ഒരെണ്ണം ഖതാ ആണ് ഖതാ എന്ന് വെച്ചാൽ തെറ്റാണ് ഏതാണ് സഖത വീണു കസറ പൊട്ടി അഹദ അഹദ എടുത്തു സാദിഖ് സാദിഖ് എന്നാണ് എങ്ങനെയാണ് എഴുതേണ്ടത് സ്വായാണ് അല്ലെ സ്വാദിക്കുന്ന വരുന്നത് അപ്പൊ ഈ ദി ആണതിൽ ശരിയായ ഉത്തരം കേട്ടോ തെറ്റായി എഴുതിയിരിക്കുന്ന വാക്ക് ഏതാണ് സാദിഖ് ഇതിൽ തെറ്റ് കണ്ടെത്താനാണ് തെറ്റ് ഏതാണ് സാദിഖ് അപ്പൊ ഇതാണ് ഉത്തരം ഓക്കെ ഐന യഖഉൽ മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ അഖ്സ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടിട്ടില്ലേ മസ്ജിദുൽ അഖ്സ എവിടെയാണ് മക്ക മദീന ഫിലസ്തീൻ ഇറാഖ് ഏതാണ് ഫിലസ്തീൻ അല്ലേ ഫിലസ്തീനിലാണ് മസ്ജിദുൽ അഖ്സ ഉള്ളത് മനസ്സിലായോ പിന്നെ സമാനിയത്ത് അഷറ സമാനിയത്ത് അഷറ അക്കം എത്രയാ ഇഖ്തർ റഖ്മ സഹീ ഈ സമാനിയത്ത് അഷറയ്ക്ക് പറ്റിയ നമ്പർ ഏതാണ് പതിനെട്ട് ഇരുപത്തെട്ട് എൺപത്തൊന്ന് മുപ്പത്തെട്ട് സമാനിയത്ത് അഷറ സമാനി എത്രയാണ് എട്ട് അഷറയോ പത്ത് പത്തും എട്ടും പതിനെട്ട് അല്ലേ പതിനെട്ടാണ് ഉത്തരം വരിക റെഡി ആറ് സൂറത്തുൽ ഫാത്തിഹ ഈസ് ഈക്വൽ ടു ഉമ്മുൽ ഖുറാൻ സൂറത്തുൽ ഫാത്തിഹയെ നമ്മൾ എന്ത് പറയാറുണ്ട് ഉമ്മുൽ ഖുറാൻ എന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസിന് പറയാവുന്ന വാക്ക് എന്താണ് സുറുസുൽ ഖുറാൻ എന്നാണോ കൽബുൽ ഖുറാൻ എന്നാണോ ദുആഉൽ ഖുറാൻ എന്നാണോ അറൂസുൽ ഖുറാൻ എന്നാണോ ഏതാണ് പഠിച്ചിട്ടുണ്ടാവില്ല സുലുസുൽ ഖുർആൻ ഖുർആന്റെ മൂന്നിലൊന്ന് എന്നാണ് കേട്ടോ ഖുർആന്റെ മൂന്നിന് കൽബുൽ ഖുർആൻ ഏതാണ് സൂറത്ത് യാസീൻ ദുആഉൽ ഖുർആൻ അങ്ങനൊന്നും ഉണ്ടോന്ന് അറിയില്ല അറൂസുൽ ഖുർആൻ സൂറത്തു റഹ്മാൻ കേട്ടോ അപ്പൊ സുലുസുൽ ഖുർആനാണ് ഉത്തരം ഇഖ്തർ ഷാദ് ഷാദ് എന്താ കൂട്ടത്തിൽ പെടാത്ത ഇത് എഴുതാൻ ബൻതലൂൻ ഖമീസ് തന്നൂറ ബാദിൻജാൻ ബന്തലൂൻ പാൻറ് ഖമീസ് ഷർട്ട് തന്നൂറ ഉടുപ്പ് ബാദിൻജാൻ ബാദിൻജാൻ വഴുതനങ്ങ ഇതിലേറെ പെടാത്തത് കൂട്ടത്തില് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കൂട്ടുകാരൻ ബാദിൻജാൻ അല്ലെ ബാക്കിയൊക്കെ വസ്ത്രങ്ങളാണ് ഇത് കൂട്ടത്തിൽ പെടില്ല ഫൈൻ തോം ഞാം അടുത്തത് ഇസ്മു യൗമിൻ ബൈന യൗമിൽ അർവിയായി യൗമിൽ ജുമാ കുറെ ദിവസങ്ങളുണ്ട് അല്ലെ ഇസ്മു യോമിൻ ഒരു ദിവസത്തിന്റെ പേര് ബൈന യോമിൽ അർവിയ ബുധനാഴ്ചയ്ക്കും യൗമുൽ ജുമ വെള്ളിയാഴ്ചയ്ക്കും ഇടയിലുള്ള ദിവസം ഏതാണ് യോമുൽ അർബിയാവിനും യോമുൽ ജുമയ്ക്ക് ഇടയിലുള്ള ദിവസം ഏതാണ് യോമുൽ അഹദാണോ യോമുൽ സബത്താണോ യോമുൽ ഖമീസാണോ യോമുൽ സലാസ അതൊക്കെ അത്ര രണ്ടത്തെ ഒരു മാർഗമുണ്ട് യോമുൽ അർബിയ കഴിഞ്ഞാലുള്ള ദിവസം ഏതാ അർബ ആറല്ലേ അല്ല നാലല്ലേ നാലിന് ശേഷം അഞ്ച് അത് പറയുന്ന വാക്കുണ്ടല്ലോ യോമുൽ ഖമീസ് യൗമുൽ ഖമീസ് ആണ് വരിക മാഹുവ അത്വലുൽ അൻഹാർ ഫി കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ പമ്പ കാവേരി ചാലിയാർ ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടിയ നദി പെരിയാറാണ് പെരിയാർ മനസ്സിലായോ ഓക്കെ ഇനി സഞ്ജു സാംസൺ മഷ്ഹൂറുൻ ഫി ലാബ് സഞ്ജു സാംസൺ അറിയപ്പെടുന്നു ഏത് കളിയിൽ ഫി ലാബ് ഒരു കളി കുറത്തിൽ കഥം ക്രിക്കറ്റ് ഹോക്കി കുറത്തുസല്ല കുറത്തിൽ കഥം ഫുട്ബോൾ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഹോക്കി ഹോക്കി കുറത്തുസല്ല ബാസ്കറ്റ്ബോൾ ഏത് കളിയിലാ സഞ്ജു സാംസൺ നിങ്ങൾക്ക് അറിയില്ലേ അദ്ദേഹം ക്രിക്കറ്റിന്റെ ആളല്ലേ ക്രിക്കറ്റ് ആണ് ഉത്തരം വരിക ഓക്കെ അവ്വല് വസീറുൽ വുസറ അൽ മുസ്ലിം ഫി വിലായത്ത് കേരള അവ്വലു വസീറുൽ വുസറ ആദ്യത്തെ മുഖ്യമന്ത്രി അൽ മുസ്ലിം മുസ്ലിമായ മുഖ്യമന്ത്രി ഫി വിലായത്ത് കേരള കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി ആരാണ് എന്താണ് സേട്ട് ഹാജ് എം കെ മുനീർ അബ്ദുസമദ് സി എച്ച് മുഹമ്മദ് കോയ ആരാണ് കേട്ടിട്ടുണ്ടാവുമല്ലോ സി എച്ച് മുഹമ്മദ് കോയയാണ് വരിക
മനസ്സിലായ മക്കളെ? സബാഹൻ ലിദ്ദുഹു മസാ, സബാഹിന്റെ ലിദ് വിപരീത പദമാണെന്ത്? മസാ, സബാഹ് രാവിലെ, മസാഹ് വൈകിട്ട്. അങ്ങനെയാണെങ്കിൽ കബീർ വലുത്, അതിന്റെ വിപരീതം എന്താണ്? ഓപ്പോസിറ്റ് സഗീറാണോ, കസീറാണോ, കസീറാണോ, തവീലാണോ? കബീർ ചെറുത് എന്ന് പറയാൻ പഠിച്ചതായിരിക്കും. സഗീർ ചെറുത് അല്ലെ, കസീർ ധാരാളം, കസീർ നീളം കുറഞ്ഞത്, തവീൽ നീളം കൂടിയത്. നമുക്കിവിടെ ചെറുതാണ് ഉത്തരം. റെഡി? ആസിമത്തു കേരള, ആസിമത്തു കേരള, കേരളത്തിന്റെ തലസ്ഥാനം, കോട്ടയം, കണ്ണൂർ, തിരുവനന്തപുരം, മലപ്പുറം. ഏതാണ് കോട്ടയം, ഈ കേരളത്തിന്റെ തലസ്ഥാനം അറിയാലോ? തിരുവനന്തപുരമാണ് അല്ലേ, തിരുവനന്തപുരം. ബബുഗ ഉൻ ത്വായിർ, ബബുഗ ത്വായിറാണ്, ബബുഗ ആരാണ്? ഒരു ത്വായിറാണ്, പക്ഷിയാണ് അല്ലേ. അപ്പൊ ഹാഫില, ബസ് എന്താണ്? ഒരു വാഹനമാണ്. അതിനെന്താ അറബിയിൽ പറയുക? ഫാക്കിഹ എന്നാണോ, ഹുദർ എന്നാണോ, മർക്കബ് എന്നാണോ, ഷജറ എന്നാണോ? ഫാക്കിഹ പഴം, ഹുദർ ചക്കറി, മർക്കബ് വാഹനം, ഷജറ മരം. ഏതാണ് ഉത്തരം? മർക്കബ്, മർക്കബാണ് അതിന്റെ ഉത്തരം വരിക. മത്താ നഹ്തഫിൽ ബിയൗമിൽ ഖിറാഅ, എപ്പോഴാണ് നമ്മൾ യൗമിൽ ഖിറാഅത്ത് ആഘോഷിക്കുന്നത്? വായനാ ദിനം യൂനിയോ 19, ഓഗസ്റ്റ് 15, യൂലിയോ 19, യനായർ 15. യൂനിയോ ജൂൺ 19, ഓഗസ്റ്റ് 15, ജൂലൈ 19, ജനുവരി 15. ഏതാണ്? ജൂൺ 19 അല്ലേ, ജൂൺ 19 യൗമുൽ ഖിറാഅ. വലദുൻ ജംഉഹു ഔലാദ്, വലദിന്റെ ജം ആണെന്ത്? ഔലാദ്, ഔലാദ് വലദിന്റെ ബഹുവചനം, വലത് ഒരു കുട്ടി, ഔലാദ് കുറെ കുട്ടി. അങ്ങനെയാണെങ്കിൽ ഖബറിന്റെ ജം എന്താണ്? അഖ്ബാർ, അഹ്മാർ, അഹ്ലാർ, ഖുബറ. ഏതാണ്? അതേപോലെ പറഞ്ഞു വയ്ക്കുക, വലത് പോലെ പറഞ്ഞു വയ്ക്കുക, ഔലാദ് പോലെ പറഞ്ഞു വയ്ക്കുക, അതായത് ശരി. അഖ്ബാർ എന്താണ്? അഖ്ബാർ, അഖ്ബാർ ആണ് ശരി. അടുത്തത്, ഐന തഖഉൽ മനാറാത്തുൽ അർബഅ, ചാർ മിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചാർ മിനാർ കണ്ട, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, മദ്രാസ്. ചാർ മിനാർ ഉള്ളത് എവിടെയാണ്? എവിടെയാണ്? ഹൈദരാബാദ്, ഹൈദരാബാദിലാണ് ചാർ മിനാർ ഉള്ളത് കേട്ടോ. ഈദുൽ അദ്ഹ ഫി ഷഹരി, ഈദുൽ അദ്ഹ ബലി പെരുന്നാൽ, ഫി ഷഹരി ഏത് മാസമാണ്? ദുൽഖഅദ, ദുൽഹജ്ജ, ശവ്വാൽ, സഫർ. ഏതാണ്? പെരുന്നാൾ ഇപ്പൊ കഴിഞ്ഞല്ലോ, ദുൽഖഅദിലാണോ? ദുൽഹജ്ജ് മാസത്തിലാ അല്ലെ, ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇനി 19-ാമത്തെ ചോദ്യം, ജവ്വാൽ, ജവ്വാലിന്റെ ഇംഗ്ലീഷ് പദം, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, കാൽക്കുലേറ്റർ. ഏതാണ്? നമ്മൾ എന്തിനാ പറയുക ജവ്വാലിന്? മൊബൈൽ ഫോൺ അല്ലേ, 3-ാം ക്ലാസ്സിലെ പാഠത്തിലുണ്ട് ഇപ്പൊ. ജവ്വാൽ എന്താണ്? മൊബൈൽ ഫോൺ. മൻ ഹുവ വസീറുൽ വുസറായി ഫി കേരള ഹാലിയൻ, കേരളത്തിലെ ഇപ്പോഴത്തെ, ഇപ്പോഴത്തെ എന്താണ് മുഖ്യമന്ത്രി ആരാണ്? ശിവൻകുട്ടി, പിണറായി വിജയൻ, എ കെ ബാലൻ, രാമചന്ദ്രൻ. ആരാണ് അതറിയാലോ മക്കൾക്ക് അല്ലെ, പിണറായി വിജയൻ. എത്രയാണ് ഇതിന്റെ ഉത്തരങ്ങള്? അപ്പൊ മക്കള് നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം. കം ആയത്തൻ ഫി അസ്ഹരി സൂറത്തി, എന്തതിനർത്ഥം? കം ആയ, എത്ര ആയത്തുകളുണ്ട് ഫി അസ്ഹരി സൂറ, ഏറ്റവും ചെറിയ സൂറത്തിൽ, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് നിങ്ങൾക്ക് അറിയാലോ, അതിലെ ആ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട് എന്നാണ് ചോദ്യം. ഇവിടെ 6 നൽകിയിട്ടുണ്ട്, 3, 2, 4 നമുക്കറിയാം. സൂറത്തുൽ കൗസറിലെ ഇന്ന ആയത്തൈനാക്കൽ കൗസർ, ഫസല്ലി റബ്ബിക വൻഹർ, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, 3 ആയത്തേ ഉള്ളൂ. അപ്പൊ ഇതിലെ 3 ഉത്തരം ശരിയല്ലേ. മൻ ഹുവ നബിയും ലൈസ ലഹു അബുൻ വല ഉമ്മുൻ, ഉമ്മയോ വാപ്പയോ ഇല്ലാത്ത നബി ആരാണ്? മുഹമ്മദ്, ഇബ്രാഹിം, ആദം, മൂസ അല്ലേ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമാണ്, അദ്ദേഹം ആണ് അള്ളാഹു നേരിട്ട് സൃഷ്ടിക്കുന്നത് അല്ലേ.
ഉമ്മയും വാപ്പയും ഒന്നും ഇല്ലാതെ. പിന്നെ അയിന തഖവുൽ മനാറാത്തുൽ അർബ, ചാർ മിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഡൽഹി, ഹൈദരാബാദ്, മുംബൈ, മദ്രാസ്. അല്ലെ, നമുക്കറിയാം ഹൈദരാബാദാണ് ഉത്തരം. പിന്നെ മാഹു അത്തുവലുൽ അൻഹാർ ഫി കേരള, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. പിന്നെ ഭാരതപ്പുഴ, ചാലിയാർ, ഗംഗ. അറിയാം ഏതാണ്? പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. പിന്നെ ഉക്തുബുൽ ജംഅ വലത്, വലത് എന്ന പദത്തിന്റെ ജംഅ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വുലൂദ്, ഔലാദ്, വിലാദത്ത്, വാലിദ്. അല്ലെ, വലതുൻ ജം എന്താണ്? ഔലാദ്. ഇതാണ് ശരി ഉത്തരം. റെഡിയല്ലേ? ഇനി ഇഖ്തരി ഷാദ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലുള്ള നമ്മൾ ഫോമുകൾ പഠിച്ചേക്കണം. ഷാദ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പെടാത്തത്. ഏതാണ്? സുബഹ്, ലുഹർ, തറാവിഹ്, ഇശ. ഇതിലേതോ ഒരെണ്ണം കൂട്ടത്തിൽ പെടുന്നില്ലല്ലോ. ഏതാണ്? തറാവിഹ് അല്ലേ. ബാക്കിയൊക്കെ നമ്മുടെ ഫർദ് നിസ്കാരങ്ങളാണ്. തറാവിഹ് സുന്നത്ത് നിസ്കാരമാണ് അല്ലേ. അതുകൊണ്ട് തറാവിഹ് ആണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്. പിന്നെ നിസ്ഫ്, നമ്മള് അരയ്ക്ക് നമ്മള് നിസ്ഫ് എന്നാ പറയാ. സുലുസിന് നമ്മള് എന്താണ്, 1/3 അല്ലെങ്കിൽ മൂന്നിലൊന്നിന് സുലുസ് എന്നാ പറയാ. അങ്ങനെയാണെങ്കിൽ നാലിലൊന്നിന് എന്ത് പറയും? എന്ത് പറയും? സുദുസ്, റുബഅ്, ഖുംസ്, സുമന്. അല്ല, അപ്പൊ ഇതിലെ നമ്പർ കൊടുത്താൽ മതി അല്ലേ. നാല് റുബഅ്, നാലിലൊന്ന് റുബഅ് ആണ് കേട്ടോ. സുദുസ് എന്ന് വെച്ചാൽ ആറിലൊന്ന്, ഖുംസ് അഞ്ചിലൊന്ന്, സുമന് എട്ടിലൊന്ന്. മനസ്സിലായോ? ഇനി ഡേഷത്തുറുൽ ഈമാൻ, ഇതൊരു ഹദീസാണ് കേട്ടിട്ടുണ്ടോ? നജസ്, തയമ്മും, തൊഹൂർ, വുദു. പോകുന്നുണ്ടാവും അല്ലേ. തൊഹൂർ, ആ തൊഹൂർ ഷത്തുറുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ് എന്നാണ് ഇതിനർത്ഥം. പിന്നെയോ? ഹസാൻ ബിൻ സാബിത് ഡാഷ്. ഹസാൻ ബിൻ സാബിത് ആരാണ്? കഴിഞ്ഞ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നിരുന്നു. അദ്ദേഹം ആരാണ്? ഷായറു നബി, ഷായറു അബീബക്കർ, കാത്തിബു അലി, അഷായറു ഉസ്മാൻ. ഷായറു നബി, നബിയുടെ കവിയാണ് ഹസാൻ ബിൻ സാബിത്. മനസ്സിലായോ? ഇനി യൗമു അറഫ, അറഫ ദിനം എന്നാണ്? ദുൽഹജ്ജ് 10, ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 11, ദുൽഹജ്ജ് 12. ഏതാണ്? പെരുന്നാളിലെന്നാ, പെരുന്നാൾ എന്നാ ദുൽഹജ്ജ് 10. അപ്പൊ അറഫ ദിനം അതിന്റെ തലേ ദിവസമല്ലേ. അപ്പൊ ദുൽഹജ്ജ് 9 ഉത്തരം കേട്ടോ. ദുൽഹജ്ജ് 9 ഉത്തരം. ഇനി ഒക്തുബുൽ ഖതഅ, താഴെയുള്ളതില് തെറ്റ് എഴുതാനാണ് പറയുന്നത്. ശരിയല്ല, ഇതില് തെറ്റായ പദം എഴുതണം. കുർസി, ചെയർ, കലം, പേന, അരീക, സോഫ, താവില. താവില കേൾക്കുമ്പോ തന്നെ ഒരു സുഖമില്ല അല്ലേ. ത്വാവില എന്നാണ്, ഇത് തായല്ല, ത്വായാണ്, ത്വ. അപ്പോഴാണ് ശരിയാവുള്ളൂ. അപ്പൊ ഇതിന്റെ ഉത്തരം ഇതാണ്, താവില എന്നുള്ളതാണ് ഉത്തരം. തെറ്റായ വാക്കല്ല എഴുതേണ്ടത്, താവിലയാണ് തെറ്റ്. കതബ മുഹമ്മദുൻ ബി, മുഹമ്മദ് എഴുതി. അൽഫമ, ഫം എന്താണ്? വാ കൊണ്ട് എഴുതുവോ? ഇല്ല. രിജിൽ, കാല് കൊണ്ട് എഴുതുവോ? അൽ കലം, പേന കൊണ്ട് എഴുതുവോ? എഴുതും അല്ലേ. കലമാണ് നമ്മള് ഉത്തരം വരിക. കിതാബ്, പുസ്തകം കൊണ്ട് പുസ്തകം എഴുതുവോ? ഇല്ല. അപ്പൊ നമ്മുടെ ഉത്തരം കലമാണ്. മനസ്സിലായോ? കം ആദദുൽ വസീറാത് ഫി കേരള ഹാലിയൻ, അതിന്റെ അർത്ഥം കേരളത്തിൽ ഇപ്പോൾ എത്ര എന്താണ് വനിതാ മന്ത്രിമാരുണ്ട് എന്നാണ് ഈ ചോദ്യം. അത് ഓരോ സന്ദർഭത്തിലും മാറി മാറി വരും. അപ്പൊ നിങ്ങൾ ഈ 13-ാമത്തെ ചോദ്യം കാര്യമാക്കേണ്ടതില്ല. എങ്ങനെയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ചില ചില സന്ദർഭങ്ങളിൽ ഇതിലെ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മളിപ്പോ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാല് ഇത് ആ സമയത്ത് ചോദിച്ചാൽ ചിലപ്പോൾ അത് മാറി മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ 13-ാമത്തെ ഉത്തരം നിങ്ങൾ തൽക്കാലം നോക്കണ്ട. 14 എന്താണ്? ബൈത്ത്, ബൈത്ത് ഈസ് ഈക്വൽ ടു ദാർ. ബൈത്ത് സമം ദാർ ആണെങ്കിൽ ദാരിസ് സമം എന്താണ് വരിക? ബൈത്ത് എന്ന് വെച്ചാലും ദാർ എന്ന് വെച്ചാലും വീട് എന്നാണ് അർത്ഥം. അപ്പൊ ദാരിസ് വിദ്യാർത്ഥി, വിദ്യാർത്ഥിയെ പോലെയുള്ള ഒരു വാക്ക് ഏതാണ് ഇതില്? ദാരിസത്താണോ, ദർസാണോ, ത്വാലിബാണോ? ആ ത്വാലിബാണ് കേട്ടോ. ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, ത്വാലിബത്ത് വിദ്യാർത്ഥിനി. നമുക്കിത് ദാരിസ് മുതക്കറാണ്, അപ്പൊ മുതക്കറായ ത്വാലിബ് വെക്കണം. ദർസുനല്ല, ദാരിസത്വല്ല. ഓക്കെ അല്ലേ. ഇനി ബാമിയ,
ലേഡീസ് ഫിംഗർ. വെണ്ടയ്ക്കക്ക് ബാമിയ എന്ന് പറയും, ഖിയാർ എന്ത് പറയും? അപ്പോൾ ഖിയാർ, കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ്, കോൺ ഏതാണ്? ഖിയാർ വെള്ളരിക്ക അല്ലെ, കുക്കുംബർ, കുക്കുംബർ ആണ് വരിക. പിന്നെ പതിനാറാമത്തെ ചോദ്യം, മൻ തോറഫ് കമല സുറയ്യ. കമല സുറയ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഒരു കവിയുടെ കവിയത്രിയാണ്. അവരുടെ പേര് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? വത്സല, ബി എം സഹറ, മാധവിക്കുട്ടി, ഷെരീഫ. ഏതാണ്? മാധവിക്കുട്ടി കേട്ടോ. മാധവിക്കുട്ടിയാണ് പിന്നീട് കമല സുറയ്യ എന്ന പേരിൽ അറിയപ്പെട്ടത് കേട്ടോ, അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം. അപ്പൊ കമല മാധവിക്കുട്ടിയാണ് ഉത്തരം. മനസ്സിലായോ? ഇനി അക്ബർ ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസി, ആയത്തുദ്ദൈൻ അല്ലേ, ആയത്തുദ്ദൈൻ ആണ്. ആയത്തുദ്ദൈൻ എന്ന് പറഞ്ഞാൽ കടത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറയുന്ന ഒരായത്തുണ്ട് ഖുർആൻ, സൂറത്തുൽ ബക്കറയിൽ കേട്ടോ. ആയത്തുദ്ദൈൻ ആണ് ഉത്തരം. ആയത്തുൽ ഹിജാബും അല്ല, ബക്കറയുമല്ല, ആയത്തുദ്ദൈൻ ആണ് ഉത്തരം. പിന്നെ അൽഫ് മീത്രൻ ഡാഷ് കിലോമീറ്റർ, ആയിരം മീറ്റർ എത്ര കിലോമീറ്റർ ആണ്? ഒന്ന്, പത്ത്, രണ്ട്, മൂന്ന്, ഏതാണ്? ഒന്നാണ് കേട്ടാ, ഒരു കിലോമീറ്റർ ആവുള്ളൂ. ആയിരം മീറ്റർ പോയാൽ ഒരു കിലോമീറ്റർ ആവും. മനസ്സിലായോ? പിന്നെ പത്തും രണ്ടും മൂന്നും അല്ല. അടുത്തത് മാഹുവ ദഹബുൽ അസ്വദ്, കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ഏതാണ്? ദഹബുൽ അസ്വദ്. ഫീൽ ആന, ഫൂഫുൽ അത് എന്തോ ഒരു പേര്, ഫുൽഫുൽ ഫൽസഫ ഏതാണ് ശരി? ഫുൽഫുൽ ട്ടോ. കുരുമുളക് കറുത്ത പൊന്ന്, കുരുമുളക് കറുത്ത നിറത്തിലിരിക്കണ്, പക്ഷെ അതിന് ഭയങ്കര വിലയല്ലേ, അതുകൊണ്ട് അതിന് കറുത്ത പൊന്ന് എന്ന് പറയണം കേട്ടോ മക്കളെ, ഫുൽഫുൽ. റത്തിബിൽ ജുമല, അല അഹമ്മദ് ജലസ കുർസി, അല മുകളിൽ അഹമ്മദ് ഒരാളുടെ പേരാണ്, ജലസ ഇരുന്നു, കുർസി ചെയർ. അപ്പൊ അഹമ്മദ് കുർസിയിൽ ഇരുന്നു എന്നാണ് വരേണ്ടത്. ഒരു അറബി ഭാഷയിൽ ആദ്യം ഫേലാണ് വരിക, ഇതിൽ ഫേൽ ഒരു ക്രിയ ഏതാണ്? ഇതിൽ ജലസ. അപ്പോ ജലസ, പിന്നെ ഫായിൽ വരും. ആരായിരുന്നത്? അഹമ്മദ്. അപ്പൊ ജലസ അഹമ്മദ് എവിടെ ഇരുന്നത്? മുകളിൽ, അല അൽ കുർസി. അപ്പൊ ഇതിൽ ഉത്തരം ഏതാ? ജലസ അഹമ്മദുൻ അലൽ കുർസി എന്നതാണ് ഉത്തരം. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ഇത് ഉപകാരപ്പെട്ടില്ല നിങ്ങക്ക്? എന്തായിരുന്നു ചോദ്യങ്ങള്? ഇസ്മുൻ ആഖർ ലി സൂറത്തുൽ ഫലഖ് വന്നാസ് മഅൻ, സൂറത്തുൽ ഫലഖിനും സൂറത്തുൽ നാസിനും ചേർന്നിട്ട് ഒരു പേരുണ്ട്. ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, ഫുർഖാൻ, കാഫിറൂൻ. ഏതാണ്? മുഅവ്വിദത്തൈൻ എന്നതാണ് അതിന്റെ രണ്ടിനും കൂടി പറയുന്ന പേര്. ഇഷ്തരി ഷാദ്, താഴെയുള്ളതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണ് ഈ നാല് വാക്കുകളിൽ? കൽബ്, ബക്കറത്ത്, ഫീല്, ഗുറാബ്. ഇതിലേതാണ്? കൽബ് പട്ടി, ബക്കറ പശു, ഫീൽ ആന, ഗുറാബ് കാക്ക അല്ലേ. കാക്കയാണ് ഉത്തരം. കാരണം എന്താ പറയുക, ബാക്കിയെല്ലാ മൃഗങ്ങളും ഇതൊരു പക്ഷിയുമാണ്. മനസ്സിലായോ? പക്ഷിയാണ് കൂട്ടത്തിൽ പെടാത്തത്. യോമുൽ ഇസ്തിഖ്ലാൽ നമ്മൾ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? നവംബർ 14, ഡിസംബർ 10, യൂലിയോ 15, ആഗസ്റ്റസ് 15. ഓഗസ്റ്റ് 15 അല്ലേ? ഡി ആണ് ഉത്തരം. മൻഹുവ വസീർ ഗുസറാ കേരള, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ, എം കെ സ്റ്റാലിൻ, എന്താണ് ജയലളിത, സിദ്ധരാമയ്യ. ആരാണ്? പിണറായി വിജയനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. യഅസൂബിൻ ജംഅഹു ഡാഷ്, യഅസീബ്, യഅസൂബത്ത്, ആസീബ്, തഅസൂബ്. യഅസീബാണ് യഅസൂബിന്റെ ബഹുവചനം. യഅസൂബ് ഒരു തുമ്പി, യഅസീബ് കുറേ തുമ്പികൾ. ആറാമത്തെ, അൽ ഉറാബു കാക്ക, യത്തീർ പറക്കുന്നു, ഡാഷ് അഷ്ഷജ മരത്തിന്റെ മുകളിൽ. മുകളിൽ എന്നുള്ളതിന് വാക്ക് ഏതാ? ഫൗക്ക എന്നാണ് അല്ലേ. ഫി എന്ന് വെച്ചാൽ ഇൽ, അൻ കുറിച്ച്, ബി കൊണ്ട് എന്നൊക്കെയാണ് അർത്ഥം. ഏഴാമത്തെ, അക്ബർ മുഖാതഴത്തിൻ ഫി കേരള, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. മലപ്പുറം, കണ്ണൂർ, പാലക്കാട്, ആലപ്പുഴ. ഏറ്റവും വലിയ ജില്ല പാലക്കാട് ജില്ലയാണ്. മാഹുവൽ ഇസ്മുൽ ഖദീമ ലി മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം,
മദീനയുടെ പഴയ പേരെന്താണ്? മക്ക, ഹിന്ദ്, ഉമ്മാൻ, യസ്രിബ്. യസ്രിബ് ആണ് അതിൻ്റെ ഉത്തരം. പിന്നെ റത്തിബിൽ ജുമല, ഈ സെൻറ്റൻസ് കറക്റ്റാക്കി എഴുതാൻ ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദഹബ ഒന്നാമത്തത് ഇത്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ദഹബ മാജിദുൻ. ആദ്യം ഒന്ന് വേണം, പിന്നെ മൂന്ന് വേണം, പിന്നെ രണ്ട് വേണം, പിന്നെ നാല് വേണം. അപ്പോൾ ഒന്ന്, മൂന്ന്, രണ്ട്, നാല്. ഏതാ ഉത്തരം? ഡി ആണ് ഉത്തരം. ഒന്ന്, മൂന്ന്, രണ്ട്, നാലാണ് ഉത്തരം. യൗമുൽ ആഷൂറ ഫി, യൗമുൽ ആഷൂറ എപ്പോഴാണ്? ഫി റമളാൻ, ശവ്വാൽ, മുഹറം, ദുൽഹജ്ജ്. ഏത് മാസത്തിലാണ്? മുഹറം മാസത്തിലാണ് ആഷൂറ. ഇഖ്തരി ഷാദ്, താഴെയുള്ളതിൽ കൂട്ടത്തിൽപ്പെടാത്ത എഴുതാൻ. അസ്വദ് കറുപ്പ്, അഹ്മർ ചുവപ്പ്, അഹ്ലർ പച്ച, അക്ബർ വലുത്. ഇതാണ് കൂട്ടത്തിൽപ്പെടാത്ത, ബാക്കിയെല്ലാം കളറുകളാണ് അല്ലേ. പിന്നെ സുനിൽ ഛേത്രി മഷ്ഹൂറുൻ ഫി ഡാഷ്. സുനിൽ ഛേത്രി അറിയപ്പെടുന്നത് ഹോക്കി, കുറത്തു സല്ല, കുറത്തുൽ കദം, ക്രിക്കറ്റ്. ഏതാണ്? കുറത്തുൽ കദം, ക്രിക്കറ്റ്. കുറത്തുൽ കദം ഫുട്ബോൾ കേട്ടോ. കുറത്തു സല്ല എന്താണ്? ബാസ്കറ്റ്ബോൾ. ഹോക്കി, ഹോക്കി. 13 കം മുഖാതഅത്തൻ ഫി കേരള, കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 10, 16, 14, 15. 14 ജില്ലകളാണ് അല്ലേ. പിന്നെ ബബഹ പാരറ്റ്, ബബഹിനർത്ഥം പാരറ്റ് എന്ന്. അപ്പം ത്വാഹൂസിനർത്ഥം പീകോക്ക്, കോക്ക്, പീനട്ട്, പീജിയൻ. ഏതാണ്? പീകോക്ക് ആണ് ഉത്തരം. മത നഹ്തഫിൽ ലിൽ ലുഗത്തി യൗമൽ ആലമി, മത യൗമ നഹ്തഫിൽ യൗമൽ ആലമി ലിൽ ലുഗത്തിൽ അറബി എന്നാണ് ഇത് തെറ്റുപറ്റിയിട്ടുണ്ട്. ലോക അറബി ഭാഷാ ദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? അതിൽ ഡേറ്റ് കൊടുത്തില്ല, ഡിസംബർ എന്നാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഡിസംബർ തന്നെയാണ് ഉത്തരം, December 18. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഉത്തരം. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം.